കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും വിൽപ്പനയുടെയും അപകടത്തിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കുന്നതിനായി സിറ്റി പോലീസിന്റെ യോദ്ധാവ് പരിശീലന പ്രോഗ്രാം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദ്വിദിന പരിശീലന പ്രോഗ്രാം സിറ്റി പോലീസ് കമ്മീഷണർ IG നാഗരാജ് ചകലമായി PS ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്നുപയോഗത്തിന്റെയും വിൽപ്പനയുടെയും അപകടത്തിൽ നിന്ന് നമ്മുടെ ജനതയെയും യുവതലമുറയെയും രക്ഷിക്കുന്നതിനോടനുബന്ധിച്ച് കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള യോദ്ധാവ് പദ്ധതിയോടനുബന്ധിച്ച് സ്കൂൾ കോളേജ് തലങ്ങളിലുള്ള അധ്യാപകരെ യോദ്ധാവായി തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്കു വേണ്ട പരിശീലനം നടത്തുന്നതിനുള്ള ദ്വിദിന പരിശീലന പ്രോഗ്രാമാണ് നടത്തിയത്. കൊച്ചി പോലീസ് കമ്മീഷണറേറ്റിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം TD റോഡിലുള്ള SS കലാമന്ദർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. കൊച്ചി പോലീസ് കമ്മീഷണറേറ്റിന്റെ പരിധിയിലുള്ള 176 വിദ്യാഭ്യാസ സ്ഥാപനം ിൽ നിന്നുമുള്ള അധ്യാപകർ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തു. 48 സ്കൂളുകൾ, 24 കോളേജുകൾ, 4 യൂണിവേഴ്സിറ്റി കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നും ഓരോ അധ്യാപകർ വീതം 176 അധ്യാപകരാണ് പരിശീലന പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ദ്വിദിന പരിശീലന പ്രോഗ്രാം കൊച്ചി പോലീസ് കമ്മീഷണറേറ്റ് ഇൻസ്പെക്ടർ ജനറൽ ആൻഡ് പോലീസ് കമ്മീഷണറായ നാഗരാജു ചകലം IPS നിർവഹിച്ചു. കൊച്ചി പോലീസ് കമ്മീഷണറേറ്റ് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ S ശശിധരൻ IPS അധ്യക്ഷത വഹിച്ചു. വിദ്യാസമ്പന്നരായ ആളുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ അടിപ്പെടുന്നത്. മറ്റൊരു യാഥാർത്ഥ്യമാണ്, പക്ഷെ പരമാർത്ഥമാണ്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര്, കുട്ടികൾ, അവരെ സന്തോഷത്തിന് വേണ്ടിയോ കൂട്ടുകൂടലിന് വേണ്ടിയോ അല്ലെങ്കിൽ ബുദ്ധി കൂടുമെന്നുള്ള എന്തോ ഒരു തെറ്റിദ്ധാരണ മൂലം എന്താണെന്നറിയില്ല, ഇവരതിലേക്ക് വലിയ അളവിൽ ആകർഷകരാകുന്നു. ഇത് MDMA പോലുള്ള ലഹരി വസ്തുക്കൾ കഴിക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാനാണ്? അപ്പൊ ഓരോ മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ ഭാഗത്തുണ്ടാവുന്ന സ്വഭാവ വ്യതിയാനങ്ങൾ അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, അതുപോലെ അധ്യാപകർ അവരുടെ സ്കൂളിലെ അവരുടെ ക്ലാസ്സുകളിലെ കുട്ടികളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും എല്ലാം നോക്കി അവരുടെ സ്വഭാവ വ്യതിയാനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മൾ കേരളത്തിലെ ബുദ്ധിയിൽ വളരെ മുൻപന്തിയിലാണെന്ന് അഹങ്കരിക്കുന്ന, സ്വകാര്യമായി അഹങ്കരിക്കുന്ന, അതിൽ അഭിരമിക്കുന്ന നമ്മൾ നമ്മുടെ അടുത്ത തലമുറ ലക്കും ലഗാനുമില്ലാത്ത, ബുദ്ധിശേഷിയില്ലാത്ത, ലഹരിക്കടിപ്പെട്ട് നട്ടം തിരിയുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മളുടെ സമൂഹത്തെ കൊണ്ടുപോയി തള്ളിയിടാതിരിക്കണമെങ്കിൽ നമ്മളിതിൽ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാരിഷ്, MOSSC മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ ഡി അഡിക്ഷൻ സെന്ററിലെ പ്രോജക്ട് ഡയറക്ടറും ചീഫ് ട്രെയിനറുമായ ഫ്രാൻസിസ് മൂത്തേടൻ, മുക്തി സദൻ ഡി അഡിക്ഷൻ സെന്ററിലെ കൗൺസിലറായ അഫ്ര ഷാജഹാൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കൊച്ചി പോലീസ് കമ്മീഷണറേറ്റ് നാർക്കോട്ടിക് സെൽ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ KA അബ്ദുൾ സലാം സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജോയിന്റ് എക്സൈസ് കമ്മീഷണർ PK സാനു, മട്ടാഞ്ചേരി സബ് ഡിവിഷൻ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ VG രവീന്ദ്രനാഥ്, എറണാകുളം സെൻട്രൽ സബ് ഡിവിഷൻ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാർ ചന്ദ്രമോഹൻ, എറണാകുളം സബ് ഡിവിഷൻ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജ്കുമാർ, തൃക്കാക്കര സബ് ഡിവിഷൻ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ PV ബേബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാമിലൂടെ അധ്യാപകർക്ക് മയക്കുമരുന്നുകളെക്കുറിച്ചും അതിന്റെ വിപത്തുകളെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തുവാനും അതുവഴി ഈ അറിവ് വിദ്യാർത്ഥികളിൽ എത്തിച്ച് നമ്മുടെ യുവതലമുറയെ മയക്കുമരുന്നിന്റെ കെണിയിൽ അകപ്പെടാതെ നല്ലൊരു തലമുറയായി വാർത്തെടുക്കുവാൻ സാധിക്കുമെന്നും പോലീസ് കമ്മീഷണർ നാഗരാജ് ചകിലം IPS പറഞ്ഞു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് കൗൺസിലിംഗും ഡി അഡിക്ഷൻ സെന്ററുകളുടെ സേവനവും ലഭ്യമാക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും കുട്ടികൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതുമാണ് ഈ പരിശീലന പ്രോഗ്രാമിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത്. ദ്വിദിന പരിശീലന പ്രോഗ്രാമിൽ പങ്കെടുത്ത അധ്യാപകർക്കും ക്ലാസ് നയിച്ചവർക്കും വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. സെലക്ടഡ് ഐറ്റംസിന് 0% മേക്കിംഗ് ചാർജ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഓഫർ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു മഹാരാജയിലേക്ക്.